നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എഫ് എൻ സി തെരഞ്ഞെടുപ്പിലെ 349 സ്ഥാനാർത്ഥി പത്രികകളിൽ 22% വനിതകൾ. 8 പത്രികകൾ മുൻ എഫ് എൻ സി അംഗങ്ങളുടേതെന്നും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ഷാർജയിൽ ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാൻ ഷാർജ പോലീസിന്റെ പദ്ധതി. വർഷത്തിലൊരിക്കൽ തിയറി സിമുലേറ്റർ ക്ലാസുകളിൽ പങ്കെടുത്താൽ 8 ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാം. താപനില ഉയരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ. വെള്ളം നന്നായി കുടിക്കാനും പഴവർഗ്ഗങ്ങൾ കഴിക്കാനും നിർദ്ദേശം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പബ്ലിക് സ്കൂൾ യൂണിഫോം വിൽപ്പന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. മികച്ച സംവിധാനങ്ങളോടെ രാജ്യത്താകെ ഒരുക്കിയത് 14 കേന്ദ്രങ്ങൾ. വാർത്തകൾ വിശദമായും. എഫ് എൻ സി തെരഞ്ഞെടുപ്പിന് രാജ്യം ഒരുങ്ങി. മുൻ എഫ് എൻ സി അംഗങ്ങളായ 8 അംഗങ്ങളും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ആകെ പത്രികകളിൽ 22% വനിതകളുടേതാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിച്ചു. നാളെയാണ് പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവസാനിച്ചതോടെ ഈ വർഷത്തെ എഫ് എൻ സി തിരഞ്ഞെടുപ്പിന്റെ ഏകദേശ ചിത്രമായി. 2006 വിജയിച്ച ആളുകൾ ഉൾപ്പെടെ ഈ വർഷം പത്രിക സമർപ്പിച്ചിട്ടുണ്ടെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. 3 October തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൂടുതൽ സുരക്ഷിതവും പക്വവുമായ ജനാധിപത്യത്തിലേക്ക് രാജ്യം നീങ്ങുകയാണെന്നും കടുത്ത മത്സരമായിരിക്കും ഈ വർഷം നടക്കാൻ പോകുന്നതെന്നും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗവും എഫ് എൻ സി മുൻ ഡെപ്യൂട്ടി സ്പീക്കറുമായ അഹമ്മദ് ബിൻ ഷബീബ് അൽ ദഹേരി പറഞ്ഞു. ആകെ പത്രിക സമർപ്പിച്ച 349 പേരിൽ 8 മുൻ എഫ് എൻ സി അംഗങ്ങളാണ്. ദുബായിൽ നിന്നും, ഷാർജയിൽ നിന്നും, ഉമൽഖോയിൽ നിന്നും 2011 തെരഞ്ഞെടുക്കപ്പെട്ട 2 വീതവും 2006 ദുബായിൽ നിന്നും തെരഞ്ഞെടുത്ത 2 പേരുമാണിവർ. 40 കൗൺസിലിലെ 20 തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തുന്നത്. രാജ്യത്തെ 224,000 എമിറാത്തുകൾക്കാണ് വോട്ടവകാശമുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 480 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്. സ്ഥാനാർത്ഥികളുടെ എണ്ണവും സ്വഭാവവും പക്വമായ ജനാധിപത്യ പ്രക്രിയയുടെ സൂചനയാണെന്നും അധികൃതർ അറിയിച്ചു. ആകെ സമർപ്പിക്കപ്പെട്ട പത്രികകളിൽ 22% വനിതകളാണ്. യു എയിലെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സഭ എന്ന നിലയിൽ ശക്തമായ രാഷ്ട്രീയ പൊതുസേവന പശ്ചാത്തലമുള്ളവരാണ് പത്രിക സമർപ്പിക്കപ്പെട്ടവരെല്ലാമെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗവും എഫ് എൻ സി കാര്യ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയുമായ ഡോക്ടർ സയ്യിദ് അൽ ഗഫ്ലി പറഞ്ഞു. 6 മുതൽ 30 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള സമയം. എഫ് എൻ സി തെരഞ്ഞെടുപ്പിന്റെ സജീവ പങ്കാളിയാകാൻ മുഴുവൻ ആളുകളും തയ്യാറാകണമെന്ന് വിദേശകാര്യ സഹമന്ത്രിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തലവനുമായ ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് പറഞ്ഞു. പൌരന്മാരുടെ രാഷ്ട്രീയ ശാക്തീകരണത്തിനും യു എയിലെ പാർലമെന്ററി കാര്യത്തിലും പുത്തൻ അധ്യായം രചിക്കാൻ ജനങ്ങളുടെ സഹകരണം കൂടിയേ മതിയാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഞായറാഴ്ച സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടികയും 31 October അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും. 14 September പത്രിക പിൻവലിക്കാനും അവസരമുണ്ടെന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, NTV. ഷാർജയിൽ ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാൻ സംവിധാനം ഒരുങ്ങുന്നു. ഷാർജ പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ പ്രതിവർഷം 8 ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാൻ കഴിയും. തിയറി സിമുലേറ്റർ ക്ലാസുകളിൽ പങ്കെടുത്താണ് ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാൻ അവസരം ലഭിക്കുന്നത്. ഷാർജയിലാണ് ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാൻ പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. തങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിന് മേലുള്ള 8 ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാൻ ഷാർജ പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയിലൂടെ കഴിയും. ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാൻ വാഹനമോടിക്കുന്നയാളുകൾ തിയറി സിമുലേറ്റർ ക്ലാസുകളിൽ വീണ്ടും പങ്കെടുക്കണമെന്നാണ് ഷാർജ പോലീസിന്റെ നിർദ്ദേശം. വർഷത്തിലൊരിക്കൽ ക്ലാസുകളിൽ പങ്കെടുത്താൽ 8 ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാൻ കഴിയും. ട്രാഫിക് നിയമലംഘനങ്ങൾ പരിശോധിച്ച് പോലീസ് നിയമലംഘകരുമായി ബന്ധപ്പെടും. കുറ്റകൃത്യങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ച് കേസ് സാമൂഹ്യ പ്രവർത്തകന് കൈമാറും. ഡ്രൈവറുടെ ഫയൽ പഠിച്ചതിനു ശേഷം പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായ ക്ലാസുകളിലേക്ക് അയക്കും. ചെയ്ത നിയമലംഘനത്തിന് അനുസൃതമായിരിക്കും. രാജ്യത്ത് താപനില വർദ്ധിക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ. രാജ്യത്ത് പലയിടത്തും സൂര്യാഘാതമേറ്റ് ആളുകൾ ചികിത്സയ്ക്കെത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. വെള്ളം നന്നായി കുടിക്കാനും പഴവർഗ്ഗങ്ങൾ കഴിക്കാനും വിദഗ്ധർ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്തെ പലയിടങ്ങളിലും താപനില 49 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന സാഹചര്യത്തിലാണ്
പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചത്. അബുദാബിയിലെ പല ആശുപത്രികളിലും ദിനംപ്രതി സൂര്യാഘാതമേറ്റ് ആളുകൾ ചികിത്സക്കെത്തുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പൊതുജനങ്ങൾ പരമാവധി ശരീരം തണുപ്പിച്ചു നിർത്താൻ ശ്രമിക്കണമെന്നാണ് നിർദ്ദേശം. 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളമെങ്കിലും ദിവസവും കുടിക്കണം. തണ്ണിമത്തൻ, ഓറഞ്ച് പോലെയുള്ള പഴങ്ങൾ കഴിക്കുന്നതും ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണെന്നും ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. ഉപ്പും എരിവും കൂടിയ ഭക്ഷണം ഒഴിവാക്കണം. ദീർഘസമയം സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നതും അപകടകരമാണ്. 12 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയത്ത് ബീച്ചിൽ പോകരുത്. രാവിലെ 7 മുമ്പും വൈകുന്നേരം 4 നും 6 നും ഇടയിലും കടലിൽ പോകുന്നതാണ് യോജ്യമെന്നും ആരോഗ്യ വിദഗ്ധർ സൂചിപ്പിച്ചിട്ടുണ്ട്. അമിത വിയർപ്പിലൂടെയും തലവേദനയിലൂടെയും ക്ഷീണത്തിലൂടെയും സൂര്യാഘാതമേൽക്കുന്നതിൻ്റെ സൂചനകൾ ലഭിക്കുമെന്നും ഇത് ഛർദിക്കും വയറുവേദനയ്ക്കും വരെ കാരണമായേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. ജോലിയിൽ ഇടയ്ക്കിടെ ഇടവേളയെടുക്കാനും തൊപ്പിയോ സൺഗ്ലാസോ ഉപയോഗിച്ച് കണ്ണിലും മുഖത്തും നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, NTV. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പബ്ലിക് സ്കൂൾ യൂണിഫോം വിൽപ്പന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. 14 കേന്ദ്രങ്ങളാണ് രാജ്യത്ത് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 30 പുതിയ അധ്യയന വർഷം രാജ്യത്ത് ആരംഭിക്കുന്നത്. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പബ്ലിക് സ്കൂൾ യൂണിഫോം വിൽപ്പന കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 20 മുതൽ 29 വരെയാകും കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുകയെന്ന് മന്ത്രാലയം മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. രക്ഷിതാക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ രാജ്യത്തെമ്പാടും 14 കേന്ദ്രങ്ങളാണ് മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. വിൽപ്പന തുടങ്ങിയത് മുതൽ കേന്ദ്രങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വൻ തിരക്ക് മൂലം രക്ഷിതാക്കളോട് 2 പീസ് മാത്രം വാങ്ങാനും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 30 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത്. വർഷം മുഴുവൻ തുറന്നു പ്രവർത്തിക്കുന്ന 6 കേന്ദ്രങ്ങളും തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. യൂണിഫോം വിതരണത്തിനായി വിദ്യാർത്ഥി വളണ്ടിയർമാരെയും മന്ത്രാലയം നിയോഗിച്ചിട്ടുണ്ട്. കേന്ദ്രങ്ങളിൽ ചുരുങ്ങിയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു. മുൻ വർഷത്തെ അപേക്ഷിച്ച് മികച്ച സേവനങ്ങളാണ് കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8:30 വരെയാകും കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക്, NTV. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനം വൻ വിജയമാണെന്ന് UAE ഇന്ത്യൻ അംബാസിഡർ TP സീതാറാം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സുപ്രധാന തലത്തിലേക്ക് ഉയർത്താൻ സന്ദർശനത്തിന് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കാരുടെ പരാതികളും പ്രശ്നങ്ങളും മനസ്സിലാക്കിയാണ് പ്രധാനമന്ത്രി മടങ്ങിയതെന്നും TP സീതാറാം NTV അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം വൻ വിജയമായിരുന്നുവെന്നാണ് ഇന്ത്യൻ അംബാസിഡർ TP സീതാറാം പറഞ്ഞത്. NTV അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മർഹബ നമോ പരിപാടിയുടെ അത്രയും ജനങ്ങൾ പങ്കെടുത്ത പരിപാടി UAE ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈ ചരിത്ര നിമിഷങ്ങളിൽ ഭാഗമായ മുഴുവൻ പ്രവാസികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. We have just had the historic visit of the Honorable Prime Minister of India, Sri Narendra Modi, to UAE. This was a historic visit not only because it happened after a long time, but because of the quality of the visit and the outcomes of the visit. And for achieving such a wonderful visit, I would like to thank everybody through NTV. സന്ദർശനത്തിന്റെ വിജയത്തിനായി UAE ഭരണാധികാരികളായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും UAE മറ്റു നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും മികച്ച സഹകരണമാണ് നൽകിയതെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. സ്വീകരണത്തിനും സൌഹൃദം പുതുക്കലിനുമപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പുതിയ തലങ്ങളിലെത്തിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാന കാര്യങ്ങളിൽ സംയുക്ത പ്രസ്താവനയും നടത്തിയിട്ടുണ്ട്. ഇത് ഇന്ത്യ UAE ബന്ധത്തെ വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരു വിസിറ്റായിരുന്നു അത്. അങ്ങനെയുള്ള ഏത് ഏരിയ എടുത്താലും സെക്യൂരിറ്റി, ടെററിസം, ഡിഫെൻസ് ഇങ്ങനെയുള്ള മേഖലകളിൽ നമുക്കിതിന് മുമ്പ് ഇല്ലാതിരുന്ന രീതികളിലുള്ള കോപ്പറേഷൻ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ എക്കണോമിക് കോപ്പറേഷൻ, ഇവിടെ നിന്ന് എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്, ട്രേഡ് എന്തുമാത്രം കൂടാനുള്ള സാധ്യതയുണ്ട്, പിന്നെ ഓരോ ഏരിയയിലും ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഇനി പുതിയതായിട്ട് കോപ്പറേഷൻ ചെയ്യാവുന്നതെന്നും ഏതൊക്കെ ഏരിയയിലാണ് ഉണ്ടായിരുന്ന കോപ്പറേഷൻ അതിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാവുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ അതിലുണ്ട്.
ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് അടുത്ത മാസം യുഎഇ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചില മാധ്യമങ്ങളും ചിലർ നവമാധ്യമങ്ങളിലും നടത്തുന്നത് അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി യുഎഇ രാഷ്ട്രനേതാക്കളുമായി ചർച്ച ചെയ്യുന്നത് നയതന്ത്ര ബന്ധങ്ങളെയും സുരക്ഷാ സഹകരണവും പോലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള വിഷയങ്ങളാണ്. ഇതിനിടയിൽ ചെറിയ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അക്കാര്യം പ്രസംഗത്തിൽ പറഞ്ഞില്ലെന്ന് ആരോപിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇവിടുത്തെ ക്രൗൺ പ്രിൻസിനോട് സംസാരിക്കുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങളോ ഒരു സ്പെസിഫിക് ഇഷ്യൂസോ അല്ല പറയുന്നത്, ഒരു ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഈ പല ഇഷ്യൂസും മിനിസ്ട്രി തലത്തിൽ ആണ് കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. എക്കണോമിക് കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ കൊമേഴ്സ് മിനിസ്റ്ററെ ഞാൻ അയക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടെന്ന്. അതുപോലെ അദ്ദേഹം പറയാത്ത ഒരു കാര്യമാണ്, സെപ്റ്റംബർ 2-നും 3-നും ഈ സെപ്റ്റംബർ, അതായത് ഒരു 15 ദിവസത്തിനകം ഇവിടുത്തെ വിദേശകാര്യമന്ത്രി ഹിസൈനസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇന്ത്യയിലേക്ക് പോവുകയാണ്. അദ്ദേഹം പോകുന്നത് വെറുതെ ഒരു വിസിറ്റിനല്ല, ജോയിൻ്റ് കമ്മീഷൻ മീറ്റിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ മന്ത്രിയും വേറെ മന്ത്രിമാരെയൊക്കെ കണ്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ ഡീറ്റെയിൽസ്, വളരെ ഡീറ്റെയിൽഡായുള്ള ഡിസ്കഷൻ, രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഓരോ ഏരിയ ഓഫ് കോഓപ്പറേഷനിലും എന്തൊക്കെയാണ് നടക്കുന്നത്, അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള ഒരു ഡിസ്കഷനും അതിൻ്റെ പോയിൻ്റ് ബൈ പോയിൻ്റ് എഗ്രിമെൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗാണ്. പ്രധാനമന്ത്രി ഒരു വിഷയത്തെക്കുറിച്ച് പ്രസംഗത്തിൽ സൂചിപ്പിച്ചില്ല എന്നതിന് അദ്ദേഹം പ്രസ്തുത വിഷയം മനസ്സിലാക്കിയിട്ടില്ലെന്ന് അർത്ഥമില്ല. പ്രവാസികളുടെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയും അറിഞ്ഞുമാണ് നാട്ടിലേക്ക് മടങ്ങിയതെന്നും ഈ പ്രശ്നങ്ങളിൽ ഉടൻ പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷയെന്നും യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി ടി.പി. സീതാറാം NTVയോട് പറഞ്ഞു. NTV അബുദാബി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുഎഇ സന്ദർശനത്തിൽ ലേബർ ക്യാമ്പ് ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരമായിരുന്നുവെന്ന് ടി.പി. സീതാറാം പറഞ്ഞു. എംബസി തിരഞ്ഞെടുത്തത് 50,000-ത്തോളം ആളുകൾ താമസിക്കുന്ന മുസഫയിലെ ക്യാമ്പാണ്. തൊഴിലാളികളുടെ എണ്ണം ചുരുക്കിയത് എല്ലാവരോടും പ്രധാനമന്ത്രിക്ക് അടുത്തിടപഴകാൻ വേണ്ടിയാണെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ യുഎഇ സന്ദർശനത്തിൽ ലേബർ ക്യാമ്പ് സന്ദർശനം ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നുവെന്ന് യുഎഇയിലെ ഇന്ത്യൻ സ്ഥാനപതി ടി.പി. സീതാറാം പറഞ്ഞു. ഈ ലേബർ ക്യാമ്പ് സന്ദർശിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ ആശ അറിയിച്ച അനുസരിച്ച് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തതാണ്. ഇവിടെ ഒരുപാട് ലേബർ ക്യാമ്പുകളുണ്ട്. അതിൽ ഒരു വലിയ ഒരു ക്യാമ്പ്, ഒരു 50,000-ത്തോളം ആളുകൾ താമസിക്കുന്ന ഒരു ക്യാമ്പാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ആ ക്യാമ്പിൽ പല രാജ്യങ്ങളിലെ ആളുകളുമുണ്ട്. 28,000-ത്തോളം ഇന്ത്യക്കാർ ആ ഒറ്റ ക്യാമ്പിൽ താമസിക്കുന്ന ഒരു ക്യാമ്പാണ്, മുസഫയിലുള്ള ഒരു ക്യാമ്പാണ്. അത്രയും ആളുകളുമായിട്ട് പ്രധാനമന്ത്രിക്ക് മീറ്റ് ചെയ്യാനോ സംസാരിക്കാനോ ഉള്ള 28,000 പേരെ ഒന്നിച്ച് കൊണ്ടുവരാൻ നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പോലെ ഒരു ഫംഗ്ഷനായി പോകും. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം ദൂരെ നിന്ന് പ്രസംഗിക്കുക എന്നൊരു സിറ്റുവേഷനേ വരുള്ളൂ. അതിൽ കുറച്ചുകൂടെ ഇൻറ്റിമസി കൊണ്ടുവരുത്താനാണ് ഒരു 300 പേരോളം ആ ക്യാമ്പ് നടത്തുന്ന ആളുകളാണ് ഈ 300 പേരെ സെലക്ട് ചെയ്തത്. ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആ 300 പേരും ഇന്ത്യക്കാരായിരിക്കണം എന്ന് മാത്രം. ഇതിനായി യുഎഇയിലെ ഏറ്റവും വലിയ ലേബർ ക്യാമ്പുകളിലൊന്നാണ് എംബസി തിരഞ്ഞെടുത്തത്. 50,000-ത്തോളം പേർ താമസിക്കുന്ന ക്യാമ്പാണ് മുസഫയിലേത്. ഇതിൽ 28,000-ത്തോളം പേർ ഇന്ത്യക്കാരാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വേദിയില്ല എന്നതിനാലാണ് 300 പേർക്കായി പരിപാടി ചുരുക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ദൂരെ നിന്ന് പ്രസംഗിക്കുന്നതിലുമുപരിയായി എല്ലാ തൊഴിലാളികളുമായും നേരിട്ട് ഇടപെടാനുള്ള പ്രധാനമന്ത്രിയുടെ താല്പര്യം മനസ്സിലാക്കിയാണ് 300 പേർക്കായി പ്രവേശനം ചുരുക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ചിലർ പ്രധാനമന്ത്രിയുടെ ലേബർ ക്യാമ്പ് സന്ദർശനത്തെ ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയായി ചിത്രീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തൊഴിലാളികളെക്കുറിച്ച് പരാമർശമില്ലാത്തതിനെയും ചിലർ വിമർശിക്കുന്നുണ്ട്. ഞാൻ കണ്ടു ചില പത്രങ്ങളിലൊക്കെ ഇത് പോരായിരുന്നു, ഇതൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എന്നൊക്കെ. ഈ ക്യാമ്പിൻ്റെ ക്യാമ്പിനെക്കുറിച്ചും നമ്മുടെ ആളുകൾ ഇവിടെ ജീവിക്കുന്ന രീതികളെക്കുറിച്ചും അവർക്കുള്ള ഫെസിലിറ്റീസിനെക്കുറിച്ചും ചില ക്യാമ്പുകളിലുള്ള ഫെസിലിറ്റീസ് ഇത്രയും നല്ലതല്ല എന്നൊക്കെയുള്ള അറിവ് അദ്ദേഹത്തിന് അവിടെ പോകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഒന്നും അറിയാതെ പോവുകയല്ലായിരുന്നു. പക്ഷേ സമയപരിമിതി കൊണ്ടും എത്ര പേരെ കാണാൻ പറ്റും, എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഫോറം നിങ്ങൾ കണ്ടതുപോലെ
ഓർഗനൈസ് ചെയ്യപ്പെട്ടത്. തൊഴിലാളികളുടെ താമസം മുസഫയിലെ മോശമായ സാഹചര്യത്തിൽ നടക്കുന്ന സ്ഥലങ്ങളുണ്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാമെന്നും അറിയുന്ന എല്ലാ കാര്യവും പറയണമെന്ന് നിർബന്ധ പിടിക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ പേരെ നേരിട്ട് കാണാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി പ്രധാനമന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനാവശ്യമായ നടപടികൾ പ്രധാനമന്ത്രി സ്വീകരിക്കുമെന്നും ടി പി സീതാറാം എൻ ടി വിയോട് പറഞ്ഞു. അബുദാബി. യു എ ഇ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കും. ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ സെപ്റ്റംബർ 2-3 തീയതികളിലാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യ യു എ ഇ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. സെപ്റ്റംബർ 2-3 തീയതികളിലാകും ഷെയ്ഖ് അബ്ദുള്ള ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ഇത് 5-ാം തവണയാണ് യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ഇന്ത്യയിലെത്തുന്നത്. സന്ദർശനത്തിൽ ഇന്ത്യയിലെ രാഷ്ട്ര നേതാക്കളുമായും നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും തന്ത്രപ്രധാന ചർച്ചകളും നടക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിന്റെ തുടർച്ചയായാണ് യു എ ഇ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തുന്നത്. നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ ഉറപ്പാക്കാൻ ധാരണയായിരുന്നു. കഴിഞ്ഞ നവംബർ 10 ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് യു എ ഇ സന്ദർശിച്ചിരുന്നു. 2007, 2011, 2012, 2013 വർഷങ്ങളിൽ യു എ ഇ വിദേശകാര്യമന്ത്രിയായ ഷെയ്ഖ് അബ്ദുള്ള ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി 34 വർഷത്തിന് ശേഷം യു എ ഇയിലെത്തിയത് 21-ാം നൂറ്റാണ്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുതിയ ചുവടുവെപ്പാണെന്ന് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സുരക്ഷാ ധാരണകൾ കൂടുതൽ ശക്തമാക്കാനും സന്ദർശനം സഹായകരമാകും. ന്യൂസ് ഡെസ്ക്, NTV. മറ്റ് സംസ്കാരങ്ങളോട് സഹിഷ്ണുതയും ബഹുമാനവുമുള്ള രാജ്യമാണ് യു എ ഇ എന്ന് വിദേശകാര്യ സഹമന്ത്രി അൻവർ മുഹമ്മദ് ഗർഗാഷ് പറഞ്ഞു. യു എ ഇയിൽ 1902 മുതൽ തന്നെ ഇന്ത്യയിൽ നിന്ന് വ്യാപാരത്തിനെത്തുന്ന ഹിന്ദുക്കൾക്കായി ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അബുദാബിയിൽ ക്ഷേത്രം പണിയാൻ സ്ഥലം അനുവദിച്ചതിനെ വിമർശിച്ച് പലരും രംഗത്തെത്തിയ സാഹചര്യത്തിൽ ട്വിറ്ററിലായിരുന്നു ഗർഗാഷിന്റെ പ്രതികരണം. മറ്റ് സംസ്കാരങ്ങളോടെ എപ്പോഴും സഹിഷ്ണുതയോടെ പെരുമാറുന്ന ശീലമാണ് യു എ ഇക്കുള്ളതെന്നാണ് യു എ ഇ വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ ഗർഗാഷ് അഭിപ്രായപ്പെട്ടത്. അബുദാബിയിൽ ക്ഷേത്രം പണിയാൻ സ്ഥലം അനുവദിച്ച യു എ ഇ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ അഭിപ്രായങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ട്വിറ്ററിലായിരുന്നു വിദേശകാര്യ സഹമന്ത്രിയുടെ പ്രതികരണം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്നാണ് അബുദാബി എമിറേറ്റിലെ ആദ്യ ക്ഷേത്രം പണിയാൻ സ്ഥലം അനുവദിച്ച തീരുമാനം യു എ ഇ പ്രഖ്യാപിച്ചത്. പുതിയ ചുവടുവെപ്പാണ് യു എ ഇ നടത്തിയതെന്നും യു എ ഇയോട് നന്ദിയുണ്ടെന്നും മോദി ട്വീറ്റ് ചെയ്തിരുന്നു. നിലവിൽ ദുബായിൽ മാത്രമാണ് യു എ ഇയിൽ ക്ഷേത്രമുള്ളത്. വാർത്തയെക്കുറിച്ച് ട്വിറ്ററിൽ പ്രചരിക്കുന്ന കാര്യങ്ങളിലെല്ലാം അഭിപ്രായം പറയാനും ഗർഗാഷ് തയ്യാറായിട്ടുണ്ട്. 2 നൂറ്റാണ്ട് മുൻപ് വ്യാപാരത്തിന് ഇന്ത്യയിൽ നിന്നും യു എ ഇയിലെത്തുന്നവർക്ക് ആരാധനയ്ക്കായി ദുബായിൽ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന് ഡോക്ടർ ഗർഗാഷ് ഓർമ്മിപ്പിച്ചു. 1902 ദുബായ് ക്ഷേത്രം നിർമ്മിച്ചത്. തുർക്കിയിലും ഇന്തോനേഷ്യയിലും മലേഷ്യയിലും പാകിസ്ഥാനിലും ഹിന്ദുക്ഷേത്രങ്ങളുണ്ടെന്നും ഗർഗാഷ് അറിയിച്ചു. സമൂഹത്തെ മതത്തിന്റെ പേരിൽ അകറ്റി നിർത്താനും മുസ്ലിങ്ങളെ പ്രത്യേക വിഭാഗമാക്കി മാറ്റാനുമുള്ള ശ്രമമാണിവർ നടത്തുന്നത്. തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അന്തരീക്ഷം ഉണ്ടാക്കാനാണിവർ ശ്രമിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഭാവിയെയും ജനങ്ങളെയും പരിഗണിച്ച് ഗുണകരമായ തീരുമാനങ്ങൾ എടുക്കുന്ന അറബ് മാതൃകകളുടെ രാജ്യമാണ് യു എ ഇ എന്നും ഡോക്ടർ ഗർഗാഷ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, NTV. അബുദാബിയിൽ വിപുലമായ ബീച്ച് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതി നടപ്പിലാക്കുന്നു. ഓഗസ്റ്റ് 23 മുതൽ 3 ദിവസത്തേക്കായിരിക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. പൊതുജനങ്ങൾ ബീച്ചിൽ പോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കാനാണ് പദ്ധതി. അബുദാബി മുനിസിപ്പാലിറ്റിയാണ് ബീച്ചിൽ പോകുന്നവർക്കായി പുതിയ സുരക്ഷാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ബീച്ച് സുരക്ഷാ പ്രചരണ പദ്ധതിക്ക് ഓഗസ്റ്റ് 23 തുടക്കമാകുന്നത്. കോർണിഷ് അൽബത്തീൻ ബീച്ചുകളിൽ 3 ദിവസത്തേക്കാകും പ്രചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. ബീച്ചുകൾ സന്ദർശിക്കുമ്പോൾ പൊതുജനങ്ങൾ പിന്തുടരേണ്ട ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത്. സൂര്യാഘാതം, മുങ്ങിപ്പോകൽ തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളെ നേരിടാനും പ്രാഥമിക ശുശ്രൂഷ നൽകാനും പൊതുജനങ്ങളെ പ്രാപ്തരാക്കാൻ ലഘുലേഖകളും വിതരണം ചെയ്യുന്നുണ്ട്. സൗജന്യ മെഡിക്കൽ ചെക്കപ്പും ആരോഗ്യ ടിപ്പുകളും പ്രചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷിതമായ നീന്തൽ, കുട്ടികളുമായി നീന്തുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ, അപകടകരമായ സമുദ്രജീവിതം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലും ബോധവൽക്കരണം നടക്കുന്നുണ്ട്. ബീച്ചിലെത്തുന്ന എല്ലാവരുടെയും സുരക്ഷയാണ് മുനിസിപ്പാലിറ്റിയുടെ ലക്ഷ്യമെന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള സേവനങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമാണിതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്.
ദിനം പ്രതി ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന കോർണിഷ് അൽബത്തീൻ ബീച്ചുകൾ അബുദാബിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. അബുദാബി പോലീസ്, യൂണിവേഴ്സൽ ഹോസ്പിറ്റി മസാഫി എന്നിവരുമായി ചേർന്നാണ് മുനിസിപ്പാലിറ്റി പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, NTV. അടുത്ത മാസം രാജ്യത്ത് ഇന്ധനവില കുറയാൻ സാധ്യതയെന്ന് വിലനിർണയ സമിതി അധ്യക്ഷൻ, ഊർജ്ജ മന്ത്രാലയ അണ്ടർ സെക്രട്ടറിയും വിലനിർണയ സമിതി അധ്യക്ഷനുമായ മാത്തർ അൽ നിയാദി ട്വിറ്ററിലാണ് നിലപാട് വ്യക്തമാക്കിയത്. ഈ ഓഗസ്റ്റ് 27 അടുത്ത മാസത്തെ പുതുക്കിയ വില രാജ്യത്ത് പ്രഖ്യാപിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്തെ പെട്രോൾ വില കുറയാൻ സാധ്യതയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ദീർഘകാലമായി നിലനിന്ന വ്യവസ്ഥിതി മാറ്റിക്കൊണ്ട് ഓഗസ്റ്റ് 1 മുതലാണ് പുതുക്കിയ പെട്രോൾ വില രാജ്യത്ത് നിലവിൽ വന്നത്. എല്ലാ മാസവും 27 വിലനിർണയ കമ്മിറ്റി യോഗം ചേർന്ന് അടുത്ത മാസത്തെ വില നിർണ്ണയിക്കുന്ന സംവിധാനമാണ് നിലവിൽ വന്നത്. ഈ ഓഗസ്റ്റ് 27 ചേരുന്ന യോഗത്തിൽ സെപ്റ്റംബർ മാസത്തെ വില നിർണ്ണയിക്കുമ്പോൾ പെട്രോൾ ഡീസൽ വിലകൾ കുറയുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ വിലയേക്കാൾ കുറവായിരിക്കും അടുത്ത മാസത്തെ ഇന്ധനവിലയെന്ന് ഊർജ്ജ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മാത്തർ അൽ നിയാദി ട്വിറ്ററിൽ കുറിച്ചിരുന്നു. ഓഗസ്റ്റ് 27 പുതിയ വില നിലവാരം നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര വില പരിശോധിച്ചും സബ്സിഡി വെട്ടിക്കുറച്ചുമാണ് രാജ്യത്ത് പുതിയ വില നിലവാരം നിശ്ചയിക്കുന്നത്. ഡോക്ടർ നിയാദിയുടെ അധ്യക്ഷതയിലുള്ള യോഗമാണ് പ്രതിമാസം യോഗം ചേർന്ന് അടുത്ത മാസത്തെ ഇന്ധനവില നിശ്ചയിക്കുന്നത്. രാജ്യത്തെ ഉയർന്ന പെട്രോൾ വിലയെ തുടർന്ന് ഒമാൻ അതിർത്തിയിലെ പെട്രോൾ പമ്പുകളിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്നതായും വാർത്തകളുണ്ടായിരുന്നു. 24.41% വിലയാണ് ഒക്ടെയിൻ 95 പെട്രോളിന് ഈ മാസം രാജ്യത്ത് വർദ്ധിച്ചത്. ഡീസൽ വില കുറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരത വർദ്ധിപ്പിക്കുമെന്നും അവശ്യ സാധനങ്ങളുടെ വിലക്കുറവിന് കാരണമാകുമെന്നും അൽ നിയാദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, NTV. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇന്നത്തെ വിനിമയ നിരക്കുകൾ. ഇനി സ്വർണവില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. FNC തെരഞ്ഞെടുപ്പിലെ 349 സ്ഥാനാർത്ഥി പത്രികകളിൽ 22% വനിതകൾ. 8 പത്രികകൾ മുൻ FNC അംഗങ്ങളുടേതെന്നും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ഷാർജയിൽ ബ്ലാക്ക് പോയിന്റുകൾ കുറയ്ക്കാൻ ഷാർജ പോലീസിന്റെ പദ്ധതി. വർഷത്തിലൊരിക്കൽ തിയറി സിമുലേറ്റർ ക്ലാസുകളിൽ പങ്കെടുത്താൽ 8 ബ്ലാക്ക് പോയിന്റുകൾ വരെ കുറയ്ക്കാം. താപനില ഉയരുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ. വെള്ളം നന്നായി കുടിക്കാനും പഴവർഗ്ഗങ്ങൾ കഴിക്കാനും നിർദ്ദേശം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പബ്ലിക് സ്കൂൾ യൂണിഫോം വിൽപ്പന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. മികച്ച സംവിധാനങ്ങളോടെ രാജ്യത്താകെ ഒരുക്കിയത് 14 കേന്ദ്രങ്ങൾ.